അസ്സലാമു അലൈക്കും, ഹന്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. പെരുന്നാളായതുകൊണ്ട് നല്ല സ്വീറ്റായിട്ടുള്ളൊരു കസ്റ്റാർഡ് തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് കരുതിയിരിക്കുന്നത്. അര ലിറ്റർ പാല്, പഴം, ഉറുമാമ്പഴം, മുന്തിരി, ആപ്പിൾ, അര കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 2 ടേബിൾ പാലൊഴിച്ചങ്ങാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതാണ്. കട്ട പാടില്ല ഇതിൽ. ഇനി നമുക്ക് പാല് പാർന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം പാല്. പാല് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പെരുന്നാളിന് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പാല് തിളച്ച് വരുന്ന സമയം നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിത് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ലോ ഫ്ലെയിമിലിട്ട് ഇത് തയ്യാറാക്കിയെടുത്താലുള്ളൂ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. നമുക്കിതൊരു എന്താ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കിക്കാണ്ട് തയ്യാറാക്കാം. നമുക്ക് ഇത് ഈയൊരു ഇതിലാവുമ്പോൾ നമ്മൾ ഈ ഒരു കുറുക്കത്തിൽ നമുക്കിത് വാങ്ങി വെക്കാം. തീ ഓഫ് ചെയ്ത് നമുക്കിത് ഇതിനൊരു തണുക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴം, ആപ്പിള്, ഉറുമാമ്പഴം, മുന്തിരി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പായതിനു ശേഷം നമുക്കത് ഉപയോഗിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുപ്പാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല പോലെ അത് തണുക്കണം. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് തണുപ്പിക്കാം. നാല് മണിക്കൂർ കഴിഞ്ഞ് തന്നെ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല തണുപ്പുണ്ട്. ഇതിലും കൂടുതൽ കുറുക്കം വേണം എന്നുള്ളവർക്ക് ടൈറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ.